ഹലോ, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഇൻട്രോ വന്നിട്ട് ക്യുക്കായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ്. വീട്ടമ്മമാർക്കല്ലാത്ത കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന, കുക്കിങ്ങിന് എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരുവിധം എല്ലാവരും ഇഡ്ലി ദോശയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരും ഒരുപാട് പേരുണ്ടാവും. ഏകദേശം 1 വീക്കോളം ഒരു കേടും വരാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ആൻഡ് ദോശ കിട്ടുന്ന ഒരു ട്രിക്കായിട്ടാണ്. 3 എളുപ്പ വഴികളാണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ ഗ്രൈൻഡർ ഉള്ളവർക്കുള്ള അരക്കുന്ന രീതിയാണ് കാണിച്ചിരുന്നത്. ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അരക്കുന്നത് എന്നുള്ള രീതിയാണ്. ഗ്രൈൻഡറിലും മിക്സിയിലും 3 വേസ്, ഈസിയസ്റ്റ് 3 വേസ് ഞാൻ കാണിക്കുന്നുണ്ട്. 3 രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി, 1 വീക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഇഡ്ലി, മാവ് എങ്ങനെ നമുക്ക് കേടുകൂടാതെ ഒരുപാട് പുളിക്കാതെ സൂക്ഷിക്കാം എന്നുള്ളൊരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിന് ശേഷം കണ്ടിന്യൂവേഷനായിട്ട് വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്, ഇനിയും ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് മെത്തേഡ് കാണിച്ചു തരണം. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരാഴ്ചത്തേക്ക് മാവ് അരച്ച് വയ്ക്കുമ്പോൾ അരിയും ഉഴുന്നും ഒരുമിച്ചിട്ട് വാഷ് ചെയ്ത് തലേ ദിവസം കുതിർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിട്ടാണ് ചെയ്യാറ്. ബിക്കോസ് സാധാരണഗതിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ മുന്നേ കാണിച്ച ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരിയും അതേ പ്രൊപ്പോർഷനിലുള്ള 1 ഗ്ലാസ് ഉഴുന്നും ഇട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കൂടെ കുറച്ച് ഉലുവയും ചേർത്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ. ജനറലി ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുത്തത് കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് തരുന്നത്. ഇപ്പം ഞാൻ എന്തേ 5 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും കഴുകി വൃത്തിയാക്കി രാത്രി തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ഉഴുന്നു ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഇടുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. രാവിലെ തന്നെ ഞാൻ ഗ്രൈൻഡറിലേക്ക് അരി, അതായത് ഈ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഗ്രൈൻഡർ ഫിക്സ് ചെയ്യുന്നൊന്നും അടുത്ത മെത്തേഡിൽ കാണിക്കാൻ ശ്രമിക്കാം ഞാൻ. ഇതിപ്പോൾ ഏകദേശം 12:10 ഇട്ട് കഴിഞ്ഞ് ഏകദേശം 12:30 കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സംഭവം നമുക്കിപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉഴുന്ന് വാങ്ങുക, പിന്നെ അരി ഇടുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല അതിൽ. ഈ മെത്തേഡ് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഞാനിത് അരച്ചു വാങ്ങി വെച്ചിരിക്കുന്നത് 5 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും എന്നുള്ള അളവിലുള്ളതാണ് കിട്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് അസലായിട്ട് ഒരു 5 ദിവസം സൂപ്പറായിട്ട് വരും കേട്ടോ. പക്ഷെ ആദ്യത്തെ 3 ദിവസം ഇഡ്ലിക്കും പിന്നെ 2 ദിവസം ദോശയ്ക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴത്തെ ബാംഗ്ലൂരത്തെ പോലത്തെ ക്ലൈമറ്റിലൊക്കെ അത്ര പെട്ടെന്നൊന്നും കേടുവരത്തില്ല. അപ്പം ഞാനിത് ഇപ്പോഴേ ഉപ്പിട്ട് ഇളക്കി വെക്കുന്നതാണ്, അല്ലെങ്കിൽ മൈൽഡായിട്ട് ഉപ്പിട്ട് ഇളക്കി വെക്കുന്നവർക്കും കുഴപ്പമില്ല, മൈൽഡായിട്ട് ഉപ്പിട്ട് ചേർക്കുന്നതാണ്. ഞാനിപ്പോൾ 5 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും ഉപ്പ് മതിയാവും. ഇനിയിപ്പോൾ അത്രയും ഉപ്പ് ചേർക്കേണ്ട അത്ര കോൺഫിഡൻസ് ഇല്ല. ക്ലൈമറ്റ് ഒരുപാട് ചൂടൊക്കെ ഉള്ള പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകുതി ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചാൽ മതിയാവും. 5 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്തല്ലോ, ഞങ്ങൾ ആദ്യം തന്നെ ഉപ്പിട്ട് വെക്കും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉപ്പ് ഇടില്ല, അമ്മ ഉപ്പ് എടുക്കുമ്പോഴാണ് ഇടാറ് എന്നുള്ള അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് നേരത്തെ ഉപ്പിട്ട് കലക്കി വെക്കലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ കണ്ടിരിക്കും, ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിനെ ഇളക്കാൻ പോകണം. ഞാൻ കൈയിട്ട് തന്നെയാണ് ഇളക്കുന്നത് കേട്ടോ. കൈയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൈ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ നല്ലോണം കൈയിട്ട് തന്നെ ഇളക്കുക. ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കയ്യിൽ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ, സ്പൂണല്ല കയ്യിൽ കൊണ്ട് തന്നെ, കയ്യിൽ നിന്നാണ് ഞങ്ങൾ പറയാറ്, അതായത് വലിയ തവി ഉണ്ടാവില്ലേ, അത് വെച്ച് ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. പുളിച്ച് പൊങ്ങുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കേണ്ടത്. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്, എന്നിട്ട് മൂടി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ മാവ് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്ര ക്ലൈമറ്റിൽ പോലും ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നല്ലോണം ഇളക്കി താത്തി വിടാം കേട്ടോ. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. മാവ് ഇത്രയും വന്നിട്ടുണ്ട്, നല്ലോണം ഇളക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒന്നോ രണ്ടോ പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഈ ഒരു ഇത്രയും താന്നിട്ടുണ്ട്, നല്ലോണം പൊങ്ങിയത് താന്നത് കണ്ടില്ല, ഇങ്ങനെ താഴും. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഇതാണ് മാവിന് കൺസിസ്റ്റൻസി. ഇഡ്ലിക്കൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ദോശയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനെ ഞാൻ ഇപ്പോൾ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റാൻ പോവുകയാണ്.
അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ ഇഡ്ലി ഉണ്ടാക്കുന്നത് എത്ര സോഫ്റ്റായിട്ട് വരുന്നു എന്ന് കാണിക്കാൻ. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ, ഇപ്പോൾ ഉഴുന്നും അരിയും കൂടെ ഒരുമിച്ച് അരച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സോഫ്റ്റ് ആവും എന്നുള്ളത്. അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ പച്ചവെള്ളത്തിലേക്ക്, അതായത് ആവിക്കലത്തിൽ പച്ചവെള്ളത്തിലേക്ക് ഇറക്കരുത്, ചൂട് വെള്ളം തിളച്ച ശേഷം മാത്രം ഇഡ്ലി പാർന്നു വെക്കുക. അതേ നോക്കൂ എത്ര സോഫ്റ്റായിട്ടുള്ള ഇഡ്ലിയാണ്. നല്ലോണം ടൈം കൺസ്യൂം ചെയ്യുന്നൊരു സിസ്റ്റം ആണത് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ഒരുപാടൊന്നും ഒരാഴ്ചക്കൊന്നും അരച്ച് വെക്കേണ്ട, കുറച്ചും മതി. ഡെയിലി ഇഡ്ലി ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സിസ്റ്റം ട്രൈ ചെയ്യാം. ഇത് മിക്സിയിലാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഗ്രൈൻഡറൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു സിസ്റ്റമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. മിക്സിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ നേരത്തെ എടുത്ത ഗ്ലാസ്സിൻ്റെ അളവിന് 3 ഗ്ലാസ്സും അതിനൊരു 1/4 ഗ്ലാസ്സും ഉഴുന്നും ഒരുമിച്ച് ചേർത്ത് കുതിർത്തി തലേദിവസം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മിക്സിയിലേക്ക് ആണ് ഇട്ടരയ്ക്കാൻ പോകുന്നത്. ഈവൻ മിക്സിയിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പൊന്തും, പക്ഷേ ഗ്രൈൻഡറിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, ബട്ട് സോഫ്റ്റ് ആണ് കേട്ടോ. ഗ്രൈൻഡറിലാണ് പ്രിഫറബിൾ, പക്ഷേ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലല്ലോ. ഈവൻ ആ സിസ്റ്റത്തിലും ഞാൻ ചോറ് ചേർത്തിട്ടുണ്ട്. ഇതാ ഇപ്പോഴും ഞാൻ ചോറ് ചേർക്കുന്നുണ്ട്. ഒരു പിടി ചോറ് ചേർക്കുക. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ കൂടെ നിന്ന് അരയ്ക്കും വേണം. അതേപോലെ എന്താ പറയുക, മിക്സി ഈ കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കുമ്പോൾ ഭയങ്കര ചൂടാവുകയും പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ 3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, 3-4 പ്രാവശ്യമായിട്ട്. ഇതേപോലെ തന്നെ ഞാൻ മൈൽഡായിട്ട് ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിയുടെ അളവാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു, ഞങ്ങൾക്ക് 4 ദിവസം വരും, ആൾ രണ്ടുപേരൊക്കെ ആണെങ്കിൽ 4 ദിവസം വരും. ഇതേ സെയിം സിസ്റ്റം തന്നെ ഇതായി പുളിപ്പിച്ച് രാവിലെ അരച്ച് വെച്ചു, ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും. ബാംഗ്ലൂരിലെ ക്ലൈമറ്റൊക്കെ മാറിയത് കൊണ്ട് ഇപ്പോൾ നേരത്തെ കാലത്ത് പൊങ്ങി വരുന്നുണ്ട്. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനതിനെ താത്തി വെച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഇത് ലൈവായിട്ട് ഇഡ്ലി എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. കുഴപ്പമൊന്നും പറയാൻ ഇല്ല കേട്ടോ. ഇപ്പോൾ ഗ്രൈൻഡർ ഇല്ലാത്ത അവസ്ഥയിലൊക്കെയാണ് രണ്ടുപേർ 3 പേര് ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൈൻഡർ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് മിക്സിയിൽ അരച്ച് ഒരു 3 ദിവസം വരെയുള്ള മാവൊക്കെ വയ്ക്കാം. 2-3 ദിവസം സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി കിട്ടും. നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാവുന്നതാണ്. അതേ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി റെഡിയാണ്. ഇനി നമുക്ക് 3rd സിസ്റ്റം എന്താണെന്ന് കാണാം. സെയിം ഞാനിപ്പോൾ പഴയ സിസ്റ്റമാണ് കേട്ടോ, പഴയ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് എടുക്കുന്നത്. സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പണ്ടൊക്കെ ഉഴുന്ന് ആദ്യം അരച്ച് വാങ്ങിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അരി സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇരട്ടിപ്പണി, ഞാൻ മടിയത്തി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സിസ്റ്റംസൊക്കെ ചെയ്ത് നോക്കിയത്. നല്ലോണം വർക്കൗട്ട് ആവുന്നതുകൊണ്ട് ടൈം കൺസ്യൂമും ആവുന്നുണ്ട്. ഞാൻ ആദ്യത്തെ 2 ഓർഡറാണ് പ്രിഫർ ചെയ്യാറ്. ഇത് വല്ലാണ്ട് പ്രിഫർ ചെയ്യില്ല. ഇതാണ് എൻ്റെ ഗ്രൈൻഡർ, ലക്ഷ്മിയാണ്, പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം. ബെസ്റ്റ് ബ്രാൻഡാണ് കേട്ടോ. അപ്പം 3 ലിറ്റർ ഉള്ളൊരു ഗ്രൈൻഡറാണ്. അപ്പം ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് ഇത്തിരി കൈ ഇടാൻ പേടിയാണ്, ഓടുന്നതിലേക്ക് ഇടാൻ കുറച്ച് പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ 5 ഗ്ലാസ് ആയിരിക്കും 1 ഗ്ലാസ് ഉഴുന്നെന്നുള്ളൊരു ഇതാണ് എടുത്തിരുന്നത്, പ്രൊപ്പോർഷനാണ് എടുത്തിരുന്നത്. നേരത്തെ രാത്രി തന്നെ കഴുകി വെച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ അതിലേക്ക് ഞാൻ ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാൻ വേണ്ടി ഗ്രൈൻഡർ രാവിലെ തന്നെ ഓൺ ചെയ്തിരിക്കുകയാണ്. ഉഴുന്ന് ആദ്യം അരഞ്ഞ് വരട്ടെ. വെള്ളം തെളിച്ച് തെളിച്ച് കൊടുക്കുക, ഒഴിക്കരുത്. ഒരുമിച്ച് ഇട്ടിട്ട് വെള്ളം തെളിച്ച് തെളിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സാധനം കൊണ്ടൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്, നല്ല സോഫ്റ്റ്. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അമ്മ ചിലപ്പോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം കുറച്ച് അരച്ച് കഴിഞ്ഞാൽ ഇത് ഉഴുന്ന് വടയ്ക്കും യൂസ് ചെയ്യാറുണ്ട് അമ്മ. കാരണം ഉഴുന്ന് വെച്ചിട്ടല്ലേ. ഇന്ന് എൻ്റെ അമ്മായിയമ്മയാണ് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, അമ്മ വാങ്ങുകയാണ്. ഇവരൊക്കെ ശരിക്കും ഓടുന്നതിൽ എടുക്കുന്ന ഒരാൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ കോഫ് ചെയ്ത് സമാധാനത്തിൽ കല്ലൊക്കെ പുറത്തെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അമ്മയാണെന്ന് ഇപ്പോൾ ഉഴുന്ന് വാങ്ങുന്നത്. അവരുടെ ഇഡ്ലിയൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇവരുടെ സിസ്റ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ ഉഴുന്ന് വാങ്ങിയിട്ടുണ്ട്. അരിയിലേക്ക് ഞാൻ കുറച്ച് ചോറ്, എപ്പോഴും ഒരുപിടി ചോറ് ചേർക്കുക. ഒരുപാട് ചേർക്കരുത്, ചിലപ്പോൾ വറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ അരി അരഞ്ഞോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിൽ കുറച്ച് പണി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് വാങ്ങണം, സെപ്പറേറ്റ് അരി വാങ്ങണം എന്നൊക്കെ ഉള്ളതാണ്. ഇതപ്പോൾ അരിയും വാങ്ങി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉഴുന്നിലേക്ക് തന്നെ അരി ചേർക്കുക, ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണ്. ഉപ്പിട്ട് നല്ലോണം കൈകൊണ്ട് ഇളക്കുക. കൈകൊണ്ട് ഇളക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത്രയും സോഫ്റ്റായിരിക്കും. കയ്യിലിനെക്കാട്ടും ഇളക്കാൻ നല്ലത് കയ്യിലാണ്, വൃത്തിയായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നല്ലോണം അടിച്ച് പതച്ച് താത്തി കൊടുക്കുക. അത്രയും സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി ആയിരിക്കും.
മൂന്ന് ദിവസം പെർഫെക്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ദോശയൊക്കെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെയും ലൈവ് കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ പാത്രം രണ്ടെണ്ണത്തിലാക്കി, ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജായതുകൊണ്ട് ഞാനിപ്പോൾ ഇഡ്ലി വാങ്ങണം. നേരത്തെ ഓൾറെഡി ഒരു സെറ്റ് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇഡ്ലി പാത്രം ഇങ്ങനെ ഇരിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. ഇതപ്പോൾ ആവി പറക്കുന്ന ഇഡ്ലി കണ്ടാൽ തന്നെ അറിയാം എന്തോ സോഫ്റ്റാണ്. വിരൽ കുത്തി നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇഡ്ലി വെന്തോ ഇല്ലയോ എന്ന് നോക്കുക. സ്പൂണ് കുത്തി അത്ര പെട്ടെന്ന് അറിയില്ല, കയ്യിൽ വെള്ളം ചേർത്തിട്ട് വിട്ട് നോക്കും. സോഫ്റ്റ് ഇഡ്ലി നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു രീതി ട്രൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത്രയും 100% ആയിട്ട് ഞാൻ പറയാം, അത്രയും സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി ആയിരിക്കും കിട്ടുക. ഈവൻ 5 ദിവസം വരെ നിങ്ങൾക്ക് മാവ് പുളിക്കാതെയും ഒരുപാട് ഇതാവാതെയൊക്കെ വയ്ക്കാം. ദോശയ്ക്കും ഇഡ്ലിക്കും സൂപ്പറായിരിക്കും. ഞാൻ ഇപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി അടിച്ചു വിടണം കണ്ടത്, എന്ത് സോഫ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടിപ്സ് പറയാം. ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പുറത്ത് വാങ്ങി വയ്ക്കുക, അതേപോലെ തിളച്ചു തെളിക്കി ഇറക്കി വയ്ക്കുക. സൂപ്പറായിട്ടുള്ള ഇഡ്ലി തയ്യാർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനത്തെ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മിക്സി ഉള്ളവർക്കും ഗ്രൈൻഡർ ഉള്ളവർക്കും ഉള്ള ഓപ്ഷൻസ് 3 മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഏതാ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് രീതിയാണ് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യാറെന്നുള്ളത്. പിന്നെ കുറേ പേര് പറയുന്നിട്ടുണ്ട് സോഡ ചേർക്കാറുണ്ട്, സോഡാപ്പൊടി ചേർക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. സോഫ്റ്റ് ഭംഗി പോലത്തെ ഇഡ്ലി കിട്ടും, ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.